അസ്സലാമു അലൈക്കും. നമ്മൾ ഉണ്ടാക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയാണ്. നമ്മൾ ഫലൂദയ്ക്ക് പിന്നെ കേക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്ന ടൂട്ടി ഫ്രൂട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ കർമൂസ വെച്ചിട്ടാണ് ഉണ്ടാക്കരുത്. അപ്പോൾ ഞാൻ കർമൂസൊക്കെ ഇതാ ഒരു ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള അതിൻ്റെ കുരുകളും അതിൻ്റെ സ്വീറ്റ്സൊക്കെ അതിൻ്റെ സീഡ്സൊക്കെ ഒന്ന് പോന്നിട്ട് നല്ലപോലെ ഒന്നിത് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നല്ല ഇങ്ങനെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞതിന് ശേഷം നല്ലപോലെ കൈ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതാക്കി പറ്റുന്നോളം നല്ല ചെറുതാക്കുക. അപ്പോഴാണ് നല്ല കാണുമ്പോൾ രസം ഒരു സ്റ്റൈലായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം കട്ട് ചെയ്തിട്ട് എനിക്ക് 1.5 കപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് കർമൂസ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇത് വേവി തിളച്ച് വന്നതിന് ശേഷം ഒന്നൊരു 1/2 വേവിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഒന്ന് ചെറുതായിട്ടൊന്നത് തിളച്ച് ഒന്ന് കൈക്കൊണ്ട് നമുക്ക് പാകത്തിനുള്ളതിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഒരു ഓട്ടപാത്രത്തിലേക്ക് ഇതൊന്ന് വെള്ളം ഊറ്റി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വെന്തുണ്ടോ നോക്കാൻ വേണ്ടി കൈ വെച്ചിട്ടൊന്ന് അമർത്തി നോക്കണം. കൈ വെച്ചൊന്ന് അമർത്തി നോക്കിയാൽ നമുക്ക് കൈ കൊണ്ട് ഇത് മുറിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കണം. നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ മെൽറ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇത് മെൽറ്റായിട്ടുണ്ട്. നമ്മൾ 3 ബൗളിലേക്ക് ഇത് ഈക്വലായിട്ട് ഇതൊന്ന് ഈ ഷുഗർ സിറപ്പ് ഒന്ന് ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് ഇതിൽ എല്ലാത്തിലും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കളറ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന കളറ് ഒന്ന് മഞ്ഞ കളറാണ് എടുക്കുന്നത്. പിന്നെ റെഡ് പിന്നെ ഗ്രീനുമാണ് എടുക്കുന്നത്. 3 കളറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര കളറിൽ നിങ്ങൾ എടുത്തുള്ള പപ്പായത്തിനനുസരിച്ച് എത്ര കളർ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച കർമൂസ നമ്മൾ ഓരോ കളർ മിക്സ് ചെയ്ത ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 8 മണിക്കൂർ അതിൽ തന്നെ ഇങ്ങനെ നിൽക്കണം. ഒരു 8 മണിക്കൂറിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അതിൻ്റെ ഷുഗർ സിറപ്പ് ഈ ഇതൊക്കെ നല്ല കുടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതൊന്ന് ഇട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.